അസ്സലാമു അലൈക്കും. വിശാൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഈ പെരുന്നാൾ ദിവസം വളരെ സന്തോഷത്തോടെ നമ്മൾ പുതുവസ്ത്രവും അണിഞ്ഞ് നല്ല ഭക്ഷണവും കഴിച്ച് കുടുംബ വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ വളരെ സങ്കടപ്പെടുന്നൊരു വാർത്ത തിരുവനന്തപുരം കല്ലമ്പലത്ത് നിന്ന് കേട്ടു. തല താഴ്ത്തിയിരിക്കുന്നൊരു കുടുംബം, വേദനയോടെ കണ്ണുനീർ വാർക്കുന്നൊരു കുടുംബം, സലീമിൻ്റെ കുടുംബം. സലീമും സലീമിൻ്റെ ഭാര്യ ഫാത്തിമയും, പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകൻ സൽമാനും, പത്തിൽ പഠിക്കുന്ന ഹസീനയും അടങ്ങുന്ന വളരെ പാവങ്ങളായ ചെറിയൊരു കൂരയിലാണ് അവരുടെ താമസം. പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പ് വീട്ടിലൊരു അപകടം നടന്നു. വീട്ടിലൊരു ഷോർട്ട് സർക്യൂട്ടുകാരം വീടിന് തീപിടിച്ചു. ആ തീപിടുത്തത്തിൽ ഈ മൊബൈൽ അവിടെ കുത്തിവെച്ച് പോയതാ മകൻ സൽമാൻ. അവൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നതെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം കാരണം ഉപ്പയെ സഹായിക്കാൻ വേണ്ടി തെരുവോരത്ത് ചെറിയ പഴയ ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. അവന് പെരുന്നാളല്ലേ, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സന്തോഷമായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഉപ്പ മാത്രം അധ്വാനിച്ചാൽ പോരെ എന്ന് ആ ചെറുക്കനറിയാം. ആ പ്ലസ് വണ്ണ് പഠിക്കുന്ന സൽമാൻ അറിയാം. അവൻ അങ്ങനെ ഒരു തെരുവ് കച്ചവടക്കാരൻ കൂടിയാണ് പാർട്ടി. ഉമ്മയായ ഫാത്തിമയാണെങ്കിൽ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും. ഉപ്പ ഈ സലീം പള്ളിയിലെ ചെറിയൊരു ജോലിയാണ്. ആ കുടുംബത്തിനാണ് പെരുന്നാൾ രണ്ട് ദിവസം മുൻപ് ഇങ്ങനെ ഒരു ദുരന്തം വന്നത്. ഷോർട്ട് സർക്യൂട്ടിൽ വീടിന് മൊത്തം തീപിടിച്ചു. ആ തീപിടുത്തിൽ ആ വീട്ടിന് ആകെയുള്ള വിലപിടിപ്പുള്ളൊരു വസ്തു ആ വീട്ടിൻ്റെ ഒരു അടച്ചുറപ്പുള്ള ഷെൽഫാണ്. ആ ഷെൽഫിൽ ഈ നാല് പേർക്കും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കരുതിയിരുന്ന പെരുന്നാൾ വസ്ത്രം മുഴുവനും കത്തിച്ചാമ്പലായി. അവരാ രംഗം കണ്ടപ്പോൾ ഇവർ ആ കത്തി പടരുമ്പോൾ വീട്ടിൽ ആരുമില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ ഇരുപത്തേഴാവിൻ്റെയും മറ്റൊക്കെ കിട്ടിയ കാശ്, ആ പലരും സഹായിക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാശും ഒരു 15,000 രൂപയും അഗ്നികുണ്ഡാരത്തിൽ കത്തിയമർത്തു. അവരുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോയത്, പ്രതീക്ഷകളാണ് അഗ്നി ആവാഹിച്ചെടുത്തത്. അവരാ പെരുന്നാൾക്കൊരു പുതുവസ്ത്രം ധരിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു നോക്കുമ്പോൾ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷത്തിന് ശേഷമാണ്, സന്തോഷത്തിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ പോയില്ലേ, ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വെള്ളിമാനെ കാണിക്കാൻ പോകും, അമ്മായിനെ കാണിക്കാൻ പോകും. ഇതുപോലെ ആ മക്കളും മക്കേച്ചിട്ടുണ്ടാവില്ലേ. ആ അസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്തുമാത്രം സന്തോഷമുണ്ടാവും, മൈലാഞ്ചിയൊക്കെ വാങ്ങി മൈലാഞ്ചി അണിഞ്ഞ് സന്തോഷം കൊണ്ട് നിൽക്കേണ്ട ഒരു പെൺകുട്ടിക്ക് ഈ പെരുന്നാൾ കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും ദിനമായി മാറി എന്നുള്ളതാണ്. അള്ളാഹുവേ ആ കുടുംബത്തിന് തക്കതായ പ്രതിഫലം കൊടുക്കണേ. ഒരു ദാരിദ്ര്യമാണ്, നമുക്ക് അത്രയേ പ്രാർത്ഥിക്കാൻ കഴിയൂ. നമ്മുടെ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിൽ ആമീൻ പറയുന്നൊരു നിഷ്കളങ്കനായ ഒരു കുഞ്ഞിൻ്റെ പോലും ഒരു ആമീൻ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകും. അതോടൊപ്പം തന്നെ ആ സങ്കട വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വേറൊരു വാർത്ത നമ്മൾ കേട്ടു. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു പള്ളിക്ക് മുന്നിലൂടെ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഭയങ്കരമായ വാദ്യമേളങ്ങളോടൊരു ഘോഷയാത്ര പോവുകയാണ്. ആ ഘോഷയാത്ര പോകുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് മനോഹരമായിട്ട് ബാങ്ക് വിളിയിരുന്നത്. അവർ ചെയ്തത് എന്താണെന്നറിയോ, ആ ബാങ്ക് വിളി കേട്ടപ്പോൾ ആ ഒരു വാദ്യമേളങ്ങളൊക്കെ അവസാനിപ്പിച്ച് തൊഴു കൈയോട് കൂടിയിട്ട് പള്ളിക്ക് മുന്നിലൂടെ ഭക്തിയിലൂടെ പോകുന്ന ഒരു വിശ്വാസി സമൂഹം, നമ്മുടെ കേരളത്തിൻ്റെ മനോഹരമായ കാഴ്ച. വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയ പ്രചരണങ്ങളുമൊന്നും കേരള ജനതയുടെ മതമൈത്രിയെ തകർക്കില്ലെന്നതിന് തെളിവായാണ് ഈ കാഴ്ച. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോൾ തൊഴു കൈയോടെ നിൽക്കുന്ന സപ്താഹ ഘോഷയാത്രയിലെ ജനങ്ങൾ. കരുനാഗപ്പള്ളി വെറ്റമുക്ക് മസ്ജിദ് തഖ്വയിൽ നിന്നുള്ള വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വെറ്റമുക്ക് മസ്ജിദ് തഖ്വയിൽ നോമ്പ് തുറക്കുന്ന ബാങ്ക് വിളി സമയത്താണ് വെറ്റമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നു വന്നത്. ഈ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോൾ സ്ത്രീകളും കുട്ടികളുമടക്കം വാദ്യമേളങ്ങൾ നിശ്ചലമാക്കി ആദരവോടെ നിൽക്കുന്ന കാഴ്ചയാണിത്. ചിലർ പള്ളിയിലേക്ക് നോക്കി തൊഴു കൈയോടെ നടന്നു നീങ്ങുന്നു. നിരവധി പേരാണ് വീഡിയോ കണ്ടത്. ഈ പെരുന്നാൾക്ക് പോലും സങ്കടപ്പെടുന്ന വർഗീയലഹളയുടെ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടത്. അതുകൊണ്ട് തന്നെ പരസ്പരം മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന എന്തെങ്കിലും വാർത്ത കാണുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പരസ്പര വിദ്വേഷങ്ങൾ വരുത്തുമ്പോൾ, നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരസ്പരം വിരോധങ്ങൾ കേൾക്കുമ്പോൾ യൂസഫ് അലി പറഞ്ഞ ഈ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ വലിയൊരു പാഠമാണ്. നെഗറ്റീവായിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാണ്. അത് ഇത് ചോദിച്ച നിങ്ങൾക്കുള്ള മറുപടി.
യൂസഫ് അലി പറഞ്ഞ എന്താ മറ്റേ ഭഗവാൻ ശ്രീബുദ്ധ ഭഗവാൻ പറയുന്നൊരു വാക്കാണ്, ശ്രീബുദ്ധൻ പറഞ്ഞൊരു വാക്ക്. നമ്മളോട് ആരെങ്കിലും കുറ്റങ്ങൾ പറയുമ്പോൾ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടിലായാലും കുടുംബത്തിൻ്റെ ജോലി സ്ഥലത്തായാലും നമ്മളൊരാളിങ്ങനെ വല്ലാത്ത കുറ്റം പറയും അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കലല്ല. എപ്പോഴും വർഗീയമായ ആളുകൾ ചിന്തിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയോ, ഈ എല്ലാവരുടെ കയ്യിൽ വർഗീയത ഉണ്ട്. നമ്മളെ ഇസ്ലാമതിനെ എല്ലാവരും കൂടി വർഗീയമായി ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള വർഗീയത നമ്മൾ കാണാതെ പോകരുത്. പണ്ടൊരു മുസ്ലിം പ്രസംഗിച്ചിരുന്നതാണ്, ഹിന്ദുക്കളുടെ കാഫിരികളുടെ അവയവങ്ങൾ നമുക്ക് വാങ്ങാം, നമ്മുടെ അവയവങ്ങൾ അങ്ങോട്ട് ദാനം ചെയ്യാൻ പാടില്ല. വേറൊരാൾ പ്രസംഗിച്ചതാണ്, നിങ്ങളെ അമ്പലത്തിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ വേശ്യാവൃത്തിക്ക് വേണ്ടി സംഭാവന ചെയ്യും. ഇതൊക്കെ പരസ്യമായിട്ട് നമ്മളാൾ പ്രസംഗിക്കുന്നതാണ്. ഇതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ എന്താണ്? വേറൊരു വിശ്വം. നമ്മുടെ ഖുർആൻ മഹത്തരമാണെന്ന് പറയാൻ ബൈബിളിനെ താറടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭഗവത്ഗീത മോശമെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെ പുരാണങ്ങൾ പിടിച്ചിട്ട് കണ്ടില്ലേ, അതങ്ങനെയാണ്, പാർവതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റേ ശിവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിക്കേണ്ട ആവശ്യങ്ങളില്ല. അല്ലെങ്കിൽ ഗണപതി അതാണ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടേത് നല്ലത് എന്ന് പറയാൻ വേറൊരുത്തൻ്റെ മോശം, ഇതൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. മറ്റു മതങ്ങൾ അവഹേളിച്ചിട്ട് തങ്ങളുടെ മതം ഉത്ബുദ്ധമാണെന്ന് പറയുക, ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പറഞ്ഞുണ്ടാക്കിയിട്ടാണ് ഒടുവിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നത്. വിദ്വേഷങ്ങൾ എവിടെ കേൾക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ നമ്മളും അതിലൊന്നും പിന്നിലല്ല എന്ന് സ്വയം തിരിച്ചറിയുക. എന്തിന്? പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഇത്രയൊക്കെ വിവാദങ്ങളുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ട് അദ്ദേഹം ഈദ് മുബാറക്ക് പറഞ്ഞ് പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടപ്പോൾ, ഒരു ആശംസയിട്ടപ്പോൾ അതിന് താഴെ വന്നിട്ട് അധിക്ഷേപ രൂപത്തിലും മോശമായ രീതിയിലും തെറി പറഞ്ഞിട്ടും ആഘോഷിച്ചവരും നമ്മുടെ കോപിൽപ്പെട്ടവരാണ്. ഒരല്പം മാന്യതയുണ്ടെങ്കിൽ എത്ര മോശക്കാരനായിക്കോട്ടെ, ആ മനുഷ്യരൊരു ഒരു ആശംസ പറഞ്ഞാൽ അത് ആ സെൻസിൽ ഉൾക്കൊള്ളാൻ പോലെയുള്ള ഒരു പക്വത നമ്മുടെ സമൂഹത്തിനില്ല. അപ്പോൾ ആരും വർഗീയതയിൽ പിന്നിലല്ല. പലരും സ്വന്തം വർഗീയത പൂഴ്ത്തിവെക്കും, മറ്റവൻ്റെ മാത്രം വർഗീയത കാണുന്നവരുണ്ട്. ശരിക്കൊന്ന് കണ്ണ് തുറന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളും അത്ര പിന്നിലല്ല. വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടോ? ഒരിക്കലും. നമുക്ക് ചുറ്റും കാണുന്നൊക്കെ വർഗീയതയായിട്ടേ കാണുള്ളൂ. ഒരു പെരുന്നാൾക്ക് പി സി ജോർജിനെ വിളിച്ചിട്ട് നല്ലൊരു ബിരിയാണി കൊടുത്താൽ അദ്ദേഹം പറയും ഇസ്ലാം നല്ലതാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ഫീലിങ്സ് എന്താണ്? മോശമാണോ? അതിനെക്കുറിച്ച് മോശമേ പറയുള്ളൂ. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഈ മതക്കാരൻ ആ മതത്തിലേക്ക് പോകലോ, ആ മതക്കാരൻ ഇങ്ങോട്ട് വരലോ അല്ല, മറ്റൊരു മതത്തിൻ്റെ വിശ്വാസത്തിനെ മാനിക്കുക എന്നുള്ളതാണ്, മറ്റൊരു മതത്തിൻ്റെ വിശ്വാസത്തിനെ മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് പരസ്പരം ചെയ്യുമ്പോഴാണ് ഈ നാട് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. മതത്തിൻ്റെ മതമൈത്രിയുടെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ ആഘോഷിക്കപ്പെടേണ്ടി വരുന്നത്. ഇപ്പോൾ നോമ്പ് നോറ്റ് എന്താ പറയുക, 32 വർഷം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുന്നൊരു MLA ചിത്തരഞ്ജൻ MLA നമുക്കുണ്ട്. ആ ചിത്തരഞ്ജൻ MLA കഴിഞ്ഞ ദിവസം പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ എന്തൊരു ആഘോഷമായിരുന്നു. അപ്പോൾ ഈ ചിത്തരഞ്ജൻ MLA പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും 32 വർഷമായിട്ട് 30 ദിവസം നോമ്പ്, എല്ലാ ദിവസവും നോമ്പ് വിടാതെ നോക്കുന്ന ഈ മനുഷ്യനെ കുറിച്ചിട്ട് സന്തോഷവർത്തമാനം പറയുമ്പോൾ, ഇതേ ചിത്തരഞ്ജൻ MLA എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, ഈ ശബരിമലയ്ക്ക് പോകുന്നത് ശരിയല്ലെന്ന് അവരുടെ സ്വന്തം പാർട്ടിയായ CPM പരസ്യപ്രസ്ഥാനം നടത്തി. ഇങ്ങനെ ചിത്രരഞ്ജൻ MLA പരസ്യമായിട്ട് ഈ ശബരിമലയ്ക്ക് പോകുന്നത് ശരിയല്ല, തെറ്റായ സന്ദേശം നൽകുന്നു. അപ്പോൾ ഇതേ മനുഷ്യൻ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കുന്നത് കൊണ്ടാണ് സ്വന്തം മതമായ വിശ്വാസമായ ഹിന്ദു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകുന്നു, ഇപ്പുറത്ത് നോമ്പെടുക്കുന്നു. ഇപ്പുറത്ത് നോമ്പെടുക്കുമ്പോൾ സന്തോഷവും ശബരിമലയ്ക്ക് പോകുമ്പോൾ മോശമാണെന്നുള്ള ഈ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും നമ്മുടെ നാടിൻ്റെ പ്രശ്നം. ഇത്തര ഇതിൻ്റെയൊക്കെ വന്ന് പഴിവന്ന് ചേരുന്നത് ആർക്കാണ്? ഇസ്ലാമിനാണ്, മുസ്ലിംസിനാണ്. അപ്പോൾ സ്വന്തം പാർട്ടിക്കാർ പോലും ഇതിനെ ഒരു ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല, അവർക്കറിയില്ല. നമ്മുടെ നാട് സമാധാനത്തിലേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു തുള്ളിയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഭാഗവാക്കതിൽ വേണം. മറ്റു മതക്കാരെ തെറി പറയാനോ കുറ്റം പറയാനോ ആകരുത് നമ്മൾ ശ്രമിക്കേണ്ടത്. പരമാവധി നമ്മളൊരാളോട് സ്നേഹപ്രകടനങ്ങൾ നടത്തുമോ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിൻ്റെ മുഖം എന്ന് പറയുന്നത്, ടാഗ്ലൈൻ എന്ന് പറയുന്നത് പരസ്പര സ്നേഹമാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആറ്റിങ്ങലിലുള്ള കല്ലമ്പലത്തുള്ള ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മളും പങ്കുചേരണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.